തലസ്ഥാനത്ത് വാക്കുതർക്കത്തെ തുടർന്ന് വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. വർക്കല കളത്തറ സ്വദേശിനി ലീനാമണിയെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ലീനയുടെ ഭർത്താവിന്റെ സഹോദരന്മാരാണ് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചിരിക്കുന്നത്. വസ്തുതർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ 11 മണിയോടെയായിരുന്നു ലീനാമണിയുടെ ഭർത്താവിന്റെ സഹോദരങ്ങൾ വായിൽ തുണി തിരുകി കയറ്റിയ ശേഷം ഇവരെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഗുരുതരമായ പരിക്കേറ്റ ലീനാമണിയെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ഉച്ചയോടെ മരിക്കുകയാണ് ഉണ്ടായത്. ഭർത്താവിന്റെ ബന്ധുക്കളുമായി കുടുംബ വീടിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ലീനാമണിയുടെ ഭർത്താവ് സിയാദ് മരണപ്പെട്ടിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഷാജി അഹമ്മദ്, മൊഹസിൻ എന്നിവരാണ് ലീനാമണിയെ ആക്രമിച്ചതെന്നാണ് വിവരം. ആക്രമണത്തിന് ശേഷം ഇവർ ഓടി രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ അക്രമ പരമ്പര വലിയ രീതിയിൽ വർദ്ധിക്കുന്നതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. ഇന്നേ ദിവസം തന്നെ മറ്റൊരു കൊലപാതക റിപ്പോർട്ട് കൂടെ പുറത്തുവന്നു. മൂവാറ്റുപുഴയിൽ ഭർത്തൃമാതാവിനെ മരുമകൻ വെട്ടിക്കൊന്നു എന്നതാണ് രണ്ടാമത്തെ റിപ്പോർട്ട്. ആമ്പല്ലൂർ ലക്ഷം വീട് കോളനിയിലാണ് ആ സംഭവം നടന്നത്. നീലന്താനത്ത് അമ്മിണിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മരുമകൾ പങ്കജത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി മാനസിക രോഗത്തിന് ചികിത്സ എടുക്കുന്നയാളാണെന്നാണ് പോലീസ് പറയുന്നത്. രാത്രി 10:30 സംഭവം നടന്നത്. ഭർത്തൃമാതാവായ അമ്മിണിയെ വെട്ടിക്കൊന്നതിന് ശേഷം മരുമകൾ തൊട്ടടുത്തുള്ള സഹോദരന്റെ വീട്ടിലെത്തി കാര്യം പറയുകയായിരുന്നു. തുടർന്ന് വീട്ടിലേക്ക് എല്ലാവരും ഓടിയെത്തി. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അമ്മിണിയെ മൂവാറ്റുപുഴ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. നിലവിൽ മൃതദേഹം മൂവാറ്റുപുഴ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് റിപ്പോർട്ട്. വർഷങ്ങളായി മാനസിക രോഗത്തിന് ചികിത്സ തേടിയിരുന്നയാളാണ് പ്രതിയെന്ന് പങ്കജ് പോലീസിനോട് പറയുന്നു. പ്രതിയുടെ മെഡിക്കൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേസമയം കൊലപാതകത്തിന് മറ്റേതെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. പത്തനംതിട്ട റാന്നി കീക്കൊഴൂരിൽ ഒപ്പം താമസിച്ചിരുന്ന യുവതിയെ യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയ റിപ്പോർട്ടുകളും പുറത്തുവന്നു. 28-വയസ്സുകാരിയായ രജിതയാണ് കൊല്ലപ്പെട്ടത്. ഒപ്പം താമസിച്ചിരുന്ന അതുൽ സത്യൻ എന്ന ആളാണ് യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അക്രമം തടയാൻ ശ്രമിച്ച യുവതിയുടെ അച്ഛൻ, അമ്മ, അനുജത്തി എന്നിവർക്കെല്ലാം വെട്ടേറ്റു എന്നാണ് റിപ്പോർട്ട്. കൊച്ചിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്ന റിപ്പോർട്ട് പുറത്തുവന്നു. പൂട്ടിയിട്ട് മണിക്കൂറുകളോളം കൊലവിളി മുഴക്കിയ ശേഷമാണ് കൊലപാതകം നടത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാനെത്തിയ യുവതിയെയും കൊലപ്പെടുത്തിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. എറണാകുളം അങ്കമാലി മുക്കന്നൂർ MA GJ ആശുപത്രിയിലായിരുന്നു സംഭവം. രോഗിയായ അമ്മയ്ക്ക് കൂട്ടിരിക്കാനെത്തിയ 40-വയസ്സുകാരി ലിജയാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി മഹേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. ആശുപത്രിയിൽ രോഗിയായ അമ്മയ്ക്ക് കൂട്ടിരിക്കാനെത്തിയതായിരുന്നു ലിജി. ലിജിയും മഹേഷും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഉച്ചയോടെയാണ് മഹേഷ് ആശുപത്രിയിലെത്തിയത്. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും പിന്നാലെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ലിജിയെ പലതവണ കുത്തുകയുമാണ് എന്നതാണ് സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ലിജി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അങ്കമാലി പോലീസ് മഹേഷിനെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. കൊല നടത്താൻ ആസൂത്രണം നടത്തി തന്നെയാണ് ഇയാൾ ആശുപത്രിയിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.